Dear students, myself Vishnu S. Nair, Assistant Professor, Mechanical Engineering Department, SNIT, Adur. Today we are going to discuss the topic Risk Management in Transportation in Supply Chain and Logistics Management in S7 Mechanical Engineering. Last class we have discussed what are the different types of transportation network options. So in this class we are going to discuss the pros and cons of the network structure. What are the different pros and cons of different network structures which we have discussed in the last class? The first one we have discussed is direct shipping. So direct shipping ennu parayumbodhekkum avade intermediate aayittulla oru warehouse illa ennulla nammal paranjayirunnu. So intermediate aayittulla oru warehouse illathathu kondu thanne namukku direct aayittu loads allengil order size nulla aa oru particular idu namukku kayetti direct buyers inde adutheke aikkanayittana pattunnathu. So adu simple aayittu coordinate cheyan namukku pattum. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഇൻവെൻട്രീസ് ആയിരിക്കും നമ്മൾ കയറ്റി അയക്കുന്നത്. കാര്യം ഇടയ്ക്ക് ഒരു ഇതില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു വെയർ ഹൗസോ അല്ലെങ്കിൽ ഡി സിയോ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ എന്താണ് ഇത് ഒരുപാട് സാധനം കയറ്റി അയക്കുന്നുണ്ട്. ലാർജ് ലോഡ് സൈസ് ആയിരിക്കും നമ്മൾ കയറ്റി അയക്കുന്നത്. സോ അവിടെ റിസീവിങ് ചെയ്യുന്നതിൻ്റെ എക്സ്പെൻസും അതനുസരിച്ച് കൂടുതലായിരിക്കും. അവർക്ക് അതനുസരിച്ചുള്ളൊരു സ്റ്റോറേജ് ഫെസിലിറ്റി ഉണ്ടാവേണ്ടതുണ്ട്. സോ ഇതാണ് ഈ പറഞ്ഞ ഡയറക്റ്റ് ഷിപ്പിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും വരുന്നത്. ഷിപ്പിംഗ് വിത്ത് മിൽക്ക് റൺസ് എന്നുള്ളതാണ് അടുത്ത് നമ്മൾ പഠിച്ച ഒരു ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക്. സോ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഫോർ സ്മോളർ ലോഡ്സ് ഓഫ് ഇൻവെൻ്ററി ആൻഡ് ലോവർ ഇൻവെൻ്ററി. സോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് നമ്മൾ പറഞ്ഞായിരുന്നു അവിടെ എങ്ങനെയാണ് വരുന്നത്. അവിടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള സെല്ലേഴ്സിൻ്റെ അടുത്ത് നിന്നും കളക്ട് ചെയ്ത് ഒരു പർട്ടിക്കുലർ ലൊക്കേഷനിലേക്ക് ഡെലിവറി ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ ഫോർമാറ്റ് വരുമ്പോഴത്തേക്കും അവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നുണ്ട്. ആൻഡ് സ്മോളർ ലോഡ്സ് ആണെന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നുണ്ട്. കുറഞ്ഞ ഇൻവെൻട്രീസ് ആണ് വരുന്നതെന്നുണ്ടെങ്കിലും ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറയുന്നുണ്ട്. അവിടെ പക്ഷേ കോർഡിനേഷനും ഈ പറഞ്ഞ കോംപ്ലക്സിറ്റിയും എല്ലാം നമുക്ക് കൂടുതലായിരിക്കും വരുന്നത്. സോ അതുകൊണ്ട് നമുക്ക് അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. അതേപോലെ തന്നെ മൂന്നാമത്തെ വരുന്നത് ഓൾ ഷിപ്മെൻറ്റ്സ് വയ സെൻട്രൽ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ വിത്ത് ഇൻവെൻട്രി സ്റ്റോറേജ് എന്നുള്ളതാണ്. സോ അവിടെ വരുമ്പോഴത്തേക്കും ഇൻബൗണ്ട് ട്രാൻസ്പോർട്ടേഷൻ, അതായത് ഈ പറഞ്ഞ ഷിപ്മെൻറ്റിലേക്ക് ഈ ഡി സി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലേക്ക് വരുന്ന ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും. ബിക്കോസ് അത് കൺസോളിഡേറ്റഡ് ആയിട്ടായിരിക്കും നമുക്ക് ആ ഒരു ഷിപ്മെൻറ്റ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇതിലെ ഹാൻഡ്ലിംഗ് കോസ്റ്റ് വരുന്നുണ്ട്. ഈ ഒരു ഡി സി ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ അല്ലെങ്കിൽ വെയർ ഹൗസിലേക്ക് ഇത് ഇറക്കി വയ്ക്കണം, തിരിച്ചവിടെ നിന്ന് കയറ്റി അയക്കണം, അങ്ങനെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റും പിന്നെ ഹാൻഡ്ലിംഗ് കോസ്റ്റും അതെല്ലാം കൂടുതൽ വരുന്നുണ്ട്. സോ ഇൻവെൻട്രി കോസ്റ്റ് വരുന്നുണ്ട്, അതിനെ സ്റ്റോർ ചെയ്യുന്നതിൻ്റെ സ്റ്റോറേജ് കോസ്റ്റ് വരുന്നുണ്ട്, വെയർ ഹൗസ് റൺ ചെയ്യുന്നതിൻ്റെ കോസ്റ്റ് വരുന്നുണ്ട്. സോ അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം അവിടെ വരുന്നുണ്ട്. അടുത്ത നമ്മൾ നാലാമത് പഠിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾ ഷിപ്മെൻറ്റ്സ് വയ സെൻട്രൽ ഡി സി വിത്ത് ക്രോസ് ഡോക്കിംഗ് എന്നുള്ളതാണ്. ക്രോസ് ഡോക്കിംഗ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞുതരാം. സോ അവിടെ വരുമ്പോഴത്തേക്കുള്ള അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ലോ ഇൻവെൻട്രി റിക്വയർമെൻ്റ് ആണ് ഉണ്ടാവുന്നത്, രണ്ടാമത്തത് ലോവർ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ത്രൂ കൺസോൾട്ടേഷൻ എന്നുള്ളതാണ്. അതിൻ്റെ കോൺസ് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർഡിനേഷനും കോംപ്ലക്സിറ്റിയും എല്ലാം കൂടുതലായിരിക്കും. ബിക്കോസ് ഈ ക്രോസ് ഡോക്കിംഗ് ചെയ്യുമ്പോഴും എല്ലാം ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്, പിന്നെ ഈ പറഞ്ഞ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ചെയ്യുന്നത് സ്റ്റോറേജ് ചെയ്യുന്നത് അതിന് വരുന്ന കോസ്റ്റും എല്ലാം കുറവാണ് വരുന്നത്. ഇനി അടുത്ത വരുന്നത് ഷിപ്പിംഗ് വയ ഡി സി യൂസിങ് മിൽക്ക് റൺസ് എന്നുള്ളതാണ്. സോ അവിടെ നിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ബോണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവാണ്. ഈ സ്മോളർ ലോട്ടാണെന്നുണ്ടെങ്കിൽ ഔട്ട് ബോണ്ട് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരുന്നു. പക്ഷേ ഇവിടെയും ഈ പറഞ്ഞ കോംപ്ലക്സിറ്റിയും ഇതിൻ്റെ കോർഡിനേഷൻ ലെവലും എല്ലാം വീണ്ടും ഇൻക്രീസ് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാകുന്നത്. സോ അതുകൊണ്ട് അത് കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ളൊരു വർക്കാണ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. ടെയിലേർഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. സോ അങ്ങനെ വരുമ്പോഴത്തേക്കും അവിടെ ഏറ്റവും സ്യൂട്ട് ആയിട്ടുള്ള ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു നെറ്റ്വർക്ക് നമുക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ അത് നമുക്ക് ഓരോ പ്രോഡക്റ്റിനും ഓരോ സ്റ്റോറിനും എന്താണ് സ്യൂട്ടബിൾ എന്നുള്ള രീതിയിൽ നമുക്കത് സെലക്ട് ചെയ്ത് അതവിടെ പ്രാക്ടിക്കലി പോസിബിൾ ആക്കാനായിട്ടുള്ളൊരു അവസരം നമുക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ എവിടെയും ഈ പറഞ്ഞ കോംപ്ലക്സിറ്റി റൈസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കോർഡിനേഷൻ ലെവലാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നെറ്റ്വർക്കാണ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്, കമ്പൈൻ ചെയ്തെടുക്കുന്നത്. സോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും കൂടുതൽ കോംപ്ലക്സിറ്റി ഉണ്ടാക്കുന്നുണ്ട്. അത് കോർഡിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്. സോ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്
അതിലെ പ്രോസ് ആൻഡ് കൺസ്. ഇനി ഇത് ഇപ്പം നമ്മൾ പറഞ്ഞായിരുന്നു, നമുക്ക് ഇവിടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യം ചെയ്യുന്ന ഒരു സിംഗിൾ സപ്ലയറിൽ നിന്നോ അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഒരു സിംഗിൾ ബയറിലേക്കോ ഒന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് ഒരുപാട് സപ്ലയേഴ്സ് ഉണ്ടാവും, അതേപോലെ തന്നെ ഒരുപാട് ബയേഴ്സ് ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ ഡേറ്റാസ് ബാക്കിയുള്ള എല്ലാം മാനുവലായിട്ട് കീപ്പ് ചെയ്യുന്നത് പാടാണ്. സോ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഐ ടി സിസ്റ്റംസിനെ യൂസ് ചെയ്ത് ഐ ടി സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തായിരിക്കും ഈ പറഞ്ഞ ഇതെല്ലാം ചെയ്യുന്നത്. ഈവൻ റൂട്ട് ഓപ്റ്റിമൈസേഷൻ ചെയ്യുന്നത്, ഡെലിവറി ചെയ്യുന്ന ടൈം, ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇപ്പം സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആണ്. അതിൻ്റെ ഹെൽപ്പോട് കൂടിയായിരിക്കും ഈ പറഞ്ഞ റൂട്ടിങ്, ഷെഡ്യൂളിങ് അങ്ങനെയുള്ള ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിനെ ഒപ്റ്റിമലായിട്ട് യൂസ് ചെയ്യാനായിട്ടുള്ളത്, ഏത് റൂട്ടാണ് പോകേണ്ടത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ, പിന്നെ അതേപോലെ തന്നെ വണ്ടികൾ എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടിയിട്ട് GPS ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഏത് സമയത്ത് ഡെലിവറി ചെയ്യും, എപ്പോൾ ഡെലിവറി ചെയ്യും, മെസ്സേജ് കൊടുക്കാനും ഇതിനെല്ലാത്തിനും നമുക്കിപ്പോൾ സോഫ്റ്റ്വെയർസ് അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഈ പറഞ്ഞ സോഫ്റ്റ്വെയർസിൻ്റെ ഒരു ഹെൽപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്ത് പോകാനായിട്ട് സാധിക്കുന്നത്. ഇതിൻ്റെ റിസ്ക്, ട്രാൻസ്പോർട്ടേഷൻ്റെ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് മെയിനായിട്ട് മൂന്ന് റിസ്ക്കാണ് വരുന്നത്. ഒന്നാമത്തെ റിസ്ക് ഈ പറഞ്ഞ ഷിപ്മെൻറ്റ് ഡിലേ ആവുക. അതിന് പല കാര്യങ്ങളുണ്ട്, അത് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. കാര്യം ഒരു കസ്റ്റമർ ഓർഡർ ചെയ്ത സാധനം ഒരു സമയത്ത് ഡെലിവറി ചെയ്യുമെന്ന് പറഞ്ഞു, അത് ആ ഒരു ടൈമിന് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെ നിൽക്കും. അതേപോലെ രണ്ടാമത് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസ്ക് ഓഫ് ഡിസ്ട്രപ്ഷൻസ്, മൂന്നാമത്തത് റിസ്ക് ഓഫ് ട്രാൻസ്പോർട്ടിങ് ദ ഹസാഡസ് മെറ്റീരിയൽ എന്നുള്ളതാണ്. ഈ മൂന്ന് റിസ്ക്കാണ് മെയിനായിട്ട് ട്രാൻസ്പോർട്ടേഷനിൽ വരുന്നത്. സോ ഇതിൻ്റെ ഡിസ്ട്രപ്ഷൻസ് കുറയ്ക്കാനായിട്ടും പിന്നെ ഡിലേ ഉണ്ടാവാതിരിക്കാനായിട്ട് ഓൾട്ടർനേറ്റ് റൂട്ടിങ്സ് അങ്ങനെയുള്ള രീതിയിൽ നമുക്കിതിനെ ഓവർകം ചെയ്യാവുന്നതാണ്. സോ ഈ ആ പറഞ്ഞ രീതിയിൽ റൂട്ടിങ് ഫൈനലൈസ് ചെയ്യുക, അതിൻ്റെ സീക്വൻസിങ് ഫൈനലൈസ് ചെയ്യുക എന്നുള്ള രീതി ചെന്നെത്താൻ പറ്റും. ഫസ്റ്റ് റൂട്ടിങ് എന്നുള്ളതാണ്. റൂട്ടിങ് ഈസ് ദ പ്രോസസ് ഓഫ്, ഇതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് വേർഡ്സാണ് ഒന്ന് റൂട്ടിങ്, ഒന്ന് ഷെഡ്യൂളിങ്, ഒന്ന് സീക്വൻസിങ് എന്നുള്ളത്. സോ ഇത് വെഹിക്കിൾ റൂട്ടിംഗ് പ്രോബ്ലംസ് പഠിക്കാൻ ചെയ്യാൻ നേരത്തെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ്. അതിൽ ഒന്നാമത്തെ റൂട്ടിംഗ് എന്ന് പറയുന്നത് എന്താണെന്നുള്ള നോക്കാം. സോ റൂട്ടിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് ദ മോസ്റ്റ് എഫക്റ്റീവ് റൂട്ട് അറ്റ് ഈച്ച് സ്റ്റോപ്പ് വിച്ച് മിനിമൈസസ് ദ ട്രാവലിംഗ് ടൈം ആൻഡ് ഡിസ്റ്റൻസ്. സോ റൂട്ടിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞായിരുന്നു, ഒരു നാലോ അഞ്ചോ കസ്റ്റമേഴ്സിൻ്റെ ഇടയ്ക്കിടയ്ക്കും നമുക്ക് ഈ സാധനം കൊണ്ടുവന്ന് കൊടുക്കേണ്ട, ആ നാലഞ്ച് കസ്റ്റമേഴ്സിനെ എങ്ങനെ ഏതൊരു സീക്വൻസിൽ മീറ്റ് ചെയ്യണം എന്നുള്ളതിനെ ഫൈനലൈസ് ചെയ്യുന്നതാണ്. എത്ര കസ്റ്റമേഴ്സ്, 20 കസ്റ്റമേഴ്സ് ഉണ്ടാവും, ആ 20 കസ്റ്റമേഴ്സിൽ നിന്നും ഒരു വണ്ടി നാലാമത്തെ കസ്റ്റമർ, അഞ്ചാമത്തെ കസ്റ്റമർ, ആറാമത്തെ കസ്റ്റമറിനെയാണ് പോയി മീറ്റ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആ ഒരു റൂട്ട് മനസ്സിലാക്കി കൊടുക്കുന്നതിനെയാണ് റൂട്ടിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ കുറഞ്ഞ ട്രാവലിംഗ് ടൈം എന്നുള്ളതാണ് വരുന്നത്. അതേപോലെ തന്നെ ഒരു വണ്ടിയിൽ കയറ്റിക്കൊണ്ട് പോകാൻ പറ്റുന്ന അത്രയും ഐറ്റംസ് ആ ഒരു റൂട്ടിങ്ങിലുള്ളതിൽ ഡെലിവറി ചെയ്യുക എന്നുള്ളതും വരുന്നുണ്ട്. അത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സേവിങ്സ് എത്രത്തോളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ റൂട്ടിംഗ് ഡിസിഷൻ നമ്മൾ എടുക്കുന്നത്. അടുത്ത വരുന്നത് ഷെഡ്യൂളിംഗ് എന്നുള്ളതാണ്. ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ 20 ഓർഡർ ഉണ്ടെങ്കിൽ ഞാൻ ഒരു പർട്ടിക്കുലർ റൂട്ടിലേക്ക് ആ 5 ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ ഓർഡേഴ്സ് നമുക്ക് കൊടുക്കണം. സോ ഇത് ഏത് ഓർഡറിലാണ് നമുക്ക് അവരെ ഡെലിവറി ചെയ്യേണ്ടത്, എത്ര ടൈമിനാണ് അത് ഡെലിവറി ചെയ്യേണ്ടത്, അതിൻ്റെ കൺസ്ട്രെയിൻസ് വരുന്നത് എന്തൊക്കെയാണ്, അതെങ്ങനെയൊക്കെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഷെഡ്യൂൾ ചെയ്യുന്നത്. സീക്വൻസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ഓർഡറിലാണ് ഈ ഒരു ഇത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഇടയിലേക്ക് നമുക്കിത് ഡെലിവറി ചെയ്യേണ്ടി വരുന്നത്, എന്തെങ്കിലും പ്രയോറിറ്റീസ് ഉണ്ടോ, അവർക്ക് എന്തെങ്കിലും ഈ കസ്റ്റമേഴ്സിന് എന്തെങ്കിലും പ്രയോറിറ്റി വരുന്നുണ്ടോ, അവർ ഓർഡർ ചെയ്ത സാധനം എന്താണ്, അതിന് എത്രത്തോളം പ്രയോറിറ്റി ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇത് സീക്വൻസ് ചെയ്യുക. ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ് വാട്ട് ആർ ദ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ നെറ്റ്വർക്ക് ഓപ്ഷൻസ്. സോ ഇൻ ദിസ് ക്ലാസ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ദ നെറ്റ്വർക്ക് സ്ട്രക്ചർ, വാട്ട് ആർ ദ ഡിഫറെൻ്റ് പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഡിഫറെൻ്റ് network structures which we have discussed in the last class. The first one we have discussed is direct shipping. So direct shipping ennu parayumbodhekku avade intermediate aayittulla oru warehouse illa ennullad nammal paranjayirunnu. So intermediate aayittulla oru warehouse illathathu kondu thanne namukku direct aayittu loads allengil order size nulla aa oru particular idu namukku kayetti direct buyers inde aduthekku aikkanayittana pattu. Thank you.